അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല വമൻ യുദ്ലിൽഹു ഫലൻ തജിദ ലഹു വലിയ്യൻ മുർശിദാ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് خصنا بخير كتاب انزل واكرمنا بخير نبي ارسل وجعلنا خير امه اخرجت للناس نأمر بالمعروف وننهى عن المنكر ونؤمن بالله واشهد ان سيدنا وحبيبنا ومنجينا ومرشدنا ومصطفانا وقائدنا واسوتنا ومعلمنا محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة اتقوا الله عباد الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إن أريد إلا الإصلاح ما استطعت وما توفيق إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي قال الله تعالى في كتاب العزيز الحكيم اعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم لقد ارسلنا رسلنا بالبينات وانزلنا معهم الكتاب والميزان ليقوم الناس بالقسط وانزلنا الحديد فيه باس شديد ومنافع للناس وليعلم الله من ينصره ورسله بالغيب ان الله قوي عزيز സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കാനും അവസാനം ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൌസിൽ അമ്പിയ മുസ്ലിങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീഖ് നൽകി അർഹമുർ റഹീമായ റബ്ബ് എല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് ചില സംഗതികൾ പറഞ്ഞിരുന്നു. അഥവാ ഇസ്ലാം എന്ന് പറയുന്നത് കേവലം ഒരു മതമല്ലെന്നും അതിനപ്പുറം ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ജീവിത പദ്ധതിയാണ്. നമ്മൾ ഇവിടെ ജനിച്ച് മരിക്കുന്നതുവരെ എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ഒരു ദൈവിക ദർശനമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അത് കേവലം ഒരു അനുഷ്ഠാന ആചാര മതമല്ല. സാധാരണഗതിയിൽ നമ്മൾ മതം എന്ന് പറയുമ്പോൾ അതിൽ മുന്തി നിൽക്കുന്നത് ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ആരാധനകളൊക്കെയാണ്. മതം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നതും ഈ ആചാര അനുഷ്ഠാന ആരാധനകളെ സംബന്ധിച്ചാണ് തന്നെ. പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരിക്കലും മനസ്സിലാക്കരുത് ഒരു ആചാരബന്ധിതമായ, ഒരു അനുഷ്ഠാനബന്ധിതമായ, ഒരു ആരാധനാബന്ധിതമായ ഒരു മതമാണത് എന്ന് നമ്മൾ ഒരിക്കലും മനസ്സിലാക്കരുത്. ഇസ്ലാമിലെ ആരാധനകൾക്കും അനുഷ്ഠാനങ്ങൾക്കുമുള്ള പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ആരാധനകളും അനുഷ്ഠാനങ്ങളും അല്ലാത്ത നമ്മുടെ ജീവിതമുണ്ടല്ലോ, അതാണല്ലോ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ടൈം ചെലവഴിക്കുന്നത് ആ ബാക്കി ജീവിതത്തിന് വേണ്ടിയിട്ടാണല്ലോ. ആ ജീവിതം
സത്യശുദ്ധമാക്കി കൊണ്ടുപോകാൻ നമ്മെ പ്രാപ്തമാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങൾ അങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്. അപ്പോ എന്ത് പ്രാധാന്യം അനുഷ്ഠാന കർമ്മങ്ങൾക്കുണ്ടോ അത്രയും പ്രാധാന്യം ഇസ്ലാമിൽ അനുഷ്ഠാന കർമ്മങ്ങൾക്കുണ്ട്. ഇത് തമ്മിൽ റിലേറ്റഡ് ആണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. പക്ഷേ ഇസ്ലാം പ്രവാചകൻ ഇസ്ലാമിനെ അവതരിപ്പിച്ചത് അങ്ങനെയാണ്, പ്രവാചകൻ പിന്നെ ഇസ്ലാം പൂർത്തീകരിച്ചത് അങ്ങനെയാണ്, അറഫയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിനിടയിലാണ് നമ്മൾ പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ വെച്ചുള്ള പ്രഭാഷണം നടത്തുന്ന മധ്യേ അള്ളാഹുവിന്റെ റസൂലിന്റെ അവതരിച്ച ഒരു ആയത്തും അതാണ് വിശുദ്ധ ഖുർആനിലെ അവസാന ആയത്ത് എന്ന് പൊതുവെ അറിയപ്പെടുന്ന ആയത്ത്. അല്ലയോ മക്കുമൽത്തിലക്കും ദീനക്കും വാത്തുമന്തു അലൈക്കും നിഅമത്തി വറദീതുലക്കും ഇസ്ലാമ ദീന. ഈ ദീനിനെ ഇന്ന് ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു. ഈ ദീൻ ഇസ്ലാം എന്ന ദീനിനെ നിങ്ങൾക്ക് ദീനായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അല്ലാ തൃപ്തിപ്പെട്ട ദീൻ, അല്ലാ തൃപ്തിപ്പെട്ട ജീവിത വ്യവസ്ഥ, അല്ലാ തൃപ്തിപ്പെട്ട സ്കീം ഓഫ് ലൈഫ് അല്ലെങ്കിൽ അല്ലാ തൃപ്തിപ്പെട്ട സ്റ്റൈൽ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ഇസ്ലാം ആണ് എന്നാണ് അല്ലാ ഇവിടെ പറയുന്നത്. അല്ലാഹു ഇഷ്ടപ്പെട്ട ദീൻ, ജീവിത പദ്ധതി, ജീവിത വ്യവസ്ഥ എന്ന് പറയുന്നത് ഇസ്ലാമാണ്. ആ ഇസ്ലാം ഈ ദിവസത്തോടുകൂടി ഞാൻ പൂർണ്ണമാക്കിയിരിക്കുന്നു. ഇനി എന്റെ ഭാഗത്ത് നിന്ന് ഇസ്ലാമിന്റെ ഭാഗം എന്നുള്ള നിലക്ക് ഒന്നും ഇനി അവതരിക്കാനില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ ചുരുക്കം. അതിനുശേഷം പിന്നെ നിയമ വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട ഒരൊറ്റ ആയത്ത് പോലും അല്ലാഹുവിന്റെ റസൂലിന് പിന്നെ അവതരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോ ആ ആയത്ത് അവതരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ മക്കയും മദീനയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മക്കയും മദീനയും അടങ്ങുന്ന ജസീറത്തുൽ അറബ് എന്ന് പറയുന്നത് കറതീർന്ന സത്യസന്ധവും നീതിപൂർണവും നിർഭയവും ദാരിദ്ര്യമുക്തവുമായ ഒരു സാമൂഹിക ക്രമമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനെ നമുക്ക് എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും മറച്ചു വയ്ക്കാൻ കഴിയില്ല. ഇസ്ലാം പൂർണ്ണമായി എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലെ അവസാനത്തെ ആയത്ത് അവതരിപ്പിച്ചുകൊണ്ട് പറയുമ്പോൾ മദീനയും മക്കയും വേറെ ഏതോ പ്രത്യയശാസ്ത്രം അനുസരിച്ച് ഭരിക്കുന്ന ഒരു രാജ്യവും ജനങ്ങൾ അവരുടെ ജീവിതത്തിൽ കുറെ അനുഷ്ഠാന കർമ്മങ്ങൾ നടപ്പിൽ വരുത്തുകയും അത് പൂർണ്ണാർത്ഥത്തിൽ നടപ്പിൽ വരുത്തുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യ ക്രമം ആയിരുന്നു എന്ന് നമ്മൾ ഒരിക്കലും മനസ്സിലാക്കരുത്. നമുക്കിപ്പോ പരിചയമുള്ളത് അങ്ങനെയാണല്ലോ. അഥവാ രാജ്യം ഭരിക്കുന്നത്, നിലനിൽക്കുന്ന സോഷ്യൽ ഓർഡർ എന്ന് പറയുന്നത്, നിലനിൽക്കുന്ന സാമൂഹ്യ ക്രമം എന്ന് പറയുന്നത് വേറെ ഏതോ ഐഡിയോളജിയുടെ ബേസിസിലായിരിക്കും. ഇപ്പൊ ഇന്ത്യയിലാണെങ്കിൽ ജനാധിപത്യം, വേറെ ഏതെങ്കിലും രാഷ്ട്രത്തിലാണെങ്കിൽ കമ്മ്യൂണിസം, അതല്ലെങ്കിൽ രാജാധിപത്യം, അതല്ലെങ്കിൽ സ്വേച്ഛാധിപത്യം, അതങ്ങനെ നിലനിൽക്കും. അവിടെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നവർ ഇസ്ലാമിലെ അനുഷ്ഠാന ആരാധനാ കർമ്മങ്ങൾ അവർ അനുവദിക്കുന്ന വിധത്തിൽ പങ്ക്ച്വലായി നിർവഹിച്ചു പോകുന്നു. ഇത് ഒരവസ്ഥയാണ് നമ്മുടെ മുമ്പിൽ ഇസ്ലാം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്നത്. പക്ഷെ അല്ലയോ അക്കുമൽത്തുലക്കും ദീനക്കും എന്ന് അള്ളാഹു അവസാനത്തെ ആയത്ത് അവതരിപ്പിക്കുമ്പോൾ നമ്മളൊന്ന് തിരിഞ്ഞു നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന അവസ്ഥ, അവിടുത്തെ സോഷ്യൽ ഓർഡർ തന്നെ ഇസ്ലാമാണ്. അവിടെ ഒരു സാമൂഹിക ക്രമം ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. അതിന്റെ സുപ്രീം സോവറിൻ എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടുത്തെ നിയമങ്ങളുടെ അടിസ്ഥാന മാർഗരേഖ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനാണ്. അവിടുത്തെ ജനങ്ങൾ അതനുസരിച്ചാണ് ജീവിച്ച് മുന്നോട്ട് പോകുന്നത്. അതനുസരിച്ച് അതിനെ ജീവിത പദ്ധതിയായി സ്വീകരിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അതില്ലാതെയും അവർക്ക് പൊതുവായ കാഴ്ചപ്പാടുകൾ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യാം. അതുകൊണ്ടാണ് ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ മദ്യശാല ഉണ്ടാവില്ല, ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ വ്യഭിചാരശാല ഉണ്ടാവില്ല. പക്ഷെ ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ അമ്പലങ്ങൾ ഉണ്ടാകും, ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ ക്രൈസ്തവ ചേർച്ചുകൾ ഉണ്ടാകും, പിന്നെ ജൂതന്മാരുടെ സിനഗോഗുകൾ ഉണ്ടാകും എന്ന് നമ്മൾ പറയാനുള്ള പ്രധാന കാരണം അതാണ്. അങ്ങനെയുള്ള ഒരു സാമൂഹിക രാഷ്ട്ര സങ്കല്പമാണ് ഇസ്ലാമിനുള്ളത്. ഇങ്ങനെയുള്ള ഇത്രയും സമഗ്രമായ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള സമഗ്രമായ ഒരു ദീനിനെ നമ്മൾ അനുഷ്ഠാന ആരാധനാ കർമ്മങ്ങളിലേക്ക് ചുരുക്കി കെട്ടിയാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. ഞാനിത് പല ഘട്ടത്തിൽ പല രൂപത്തിൽ പറഞ്ഞു പോയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഇത് പറയാനുള്ള പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച അറഫയുമായി ബന്ധപ്പെട്ട പ്രഭാഷണമാണ് നടത്തിയത്. അന്ന് അറഫയായിരുന്നു. ആ അറഫ പ്രഭാഷണം നമ്മൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്കൊക്കെ കിട്ടും. മലയാളത്തിലുണ്ടത്, ഇംഗ്ലീഷിലുണ്ടത്, അറബിയിലുണ്ടത്, മറ്റു ഭാഷകളിലുണ്ട്. അറഫ സ്പീച്ച് നടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, 2022 നടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ആ അറഫ പ്രഭാഷണം കിട്ടും. ഈ അറഫ പ്രഭാഷണം നമ്മളൊന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത്
ഈ പറഞ്ഞ രൂപത്തിലുള്ള തികച്ചും നിരുപദ്രവകരമായ ഒരു അനുഷ്ഠാന മതത്തെയാണ് ആ അറഫാ പ്രസംഗം നടത്തിയ ബഹുമാനായ ഡോക്ടർ ഷെയ്ഖ് മുഹമ്മദ് അൽ ഈസ എന്ന് പറയുന്ന അന്ന് നമിറ പള്ളിയിൽ ഈ അറഫാ പ്രഭാഷണം നടത്തുന്നത്. ആ പ്രഭാഷണം മുഴുവനായിട്ട് യൂട്യൂബിൽ ലഭ്യമാണ് നമുക്ക്. ആ പ്രഭാഷണം നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇസ്ലാമിനെ അവതരിപ്പിക്കാനാണോ പ്രവാചകം വന്നത്, ഇങ്ങനത്തെ ഒരു ഇസ്ലാമിനെ അവതരിപ്പിക്കാനായിരുന്നു പ്രവാചകൻ വന്നിരുന്നതെങ്കിൽ ഇക്കണ്ട പെടാപ്പാടും കഷ്ടപ്പാടും ഒക്കെ പെടേണ്ടതുണ്ടായിരുന്നു. കാരണം നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം, അനുഷ്ഠാന കർമ്മങ്ങൾ കൃത്യമായി നിർവഹിക്കണം, പ്രാർത്ഥിക്കണം. ഇതൊരു ചുമായ പ്രസംഗമല്ല. ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ആ പ്രസംഗ വൈഭവത്തെ അല്ല ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. അത് ഞാൻ ആളല്ല, കാരണം എന്നേക്കാൾ ഉന്നതനാണ് അദ്ദേഹം. അദ്ദേഹം വിചാരിച്ച പോലും നേരെ ചൊവ്വേ പ്രഭാഷണം ഇവിടെ നടത്താൻ പറ്റില്ല. ഞാൻ ആ സാഹചര്യത്തെയാണ് വിശകലനം ചെയ്യാൻ ശ്രമിക്കുന്നത്. അല്ലാതെ അദ്ദേഹത്തിന് പ്രസംഗിക്കാനുള്ള കഴിവുകേടുകൊണ്ടല്ല അത് വന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ അതിവിടെ പറയില്ല. കാരണം ഒരാളുടെ പ്രസംഗിക്കാനുള്ള കഴിവ് കുറവിനെ നമ്മൾ ഒരു വിഷയമാക്കി മാറ്റേണ്ടതില്ലല്ലോ. നമ്മളത് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് കേവലം ഞാൻ ഇവിടെ നടത്തുന്നത് പോലെ ഒരു കുറച്ച് ആളുകൾ കേൾക്കുന്ന ഒരു കുത്തുബയല്ല, മറിച്ച് ലൈവ് ടെലികാസ്റ്റ് നടത്തുന്ന ഒരു കുത്തുബയാണത്. മാത്രമല്ല യൂട്യൂബിൽ എന്നേക്കുമായി നിലകൊള്ളുന്ന ഒരു കുത്തുബ. ഇവിടുത്തെ ഏറ്റവും വലിയ പള്ളിയിലെ ഒരു കുത്തുബ കേൾക്കാൻ ചിലപ്പോൾ 1000 or 2000 or 2500 ആളുകൾ ഉണ്ടാകും. എന്നാൽ 1,000,000 ആളുകൾ നേർക്ക് നേരെ കേൾക്കുന്നതും അതിനേക്കാൾ ആളുകൾ അല്ലാതെ ടെലികാസ്റ്റിങ്ങിലൂടെ കേൾക്കുന്നതുമായ ഒരു പ്രസംഗമാണ് ഈ അറഫാ കുത്തുബ എന്ന് പറയുന്നത്, അറഫാ പ്രസംഗം എന്ന് നമ്മൾ പറയാറുള്ളത്. ആ പ്രസംഗം നിങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ഇങ്ങനെയാണോ ഇസ്ലാം എന്ന് അത്ഭുതപ്പെട്ടു പോകും. കാരണം ഇത്രയും സമഗ്രമായ ഒരു ഇസ്ലാമിനെ രണ്ടുമൂന്ന് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, മുസ്ലിം ലോകം എന്തെല്ലാം പ്രശ്നങ്ങളാണ് അനുഭവിക്കുന്നത്. ഈ പ്രശ്നങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിന്റെ ചർച്ചയിൽ വന്നിട്ടേയില്ല. അവിടെ കൂടിയ 1,000,000 ആളുകൾ എന്ന് പറയുന്നത് മക്കത്തു നിന്ന് കൂടിയതല്ല, മദീനത്ത് നിന്ന് കടന്നു വന്നതല്ല, അഷ്ടദിക്കുകളിൽ നിന്ന്, ഗ്ലോബിന്റെ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് കടന്നു വന്ന ആളുകളാണ് ഈ 1,000,000 ആളുകൾ എന്ന് പറയുന്ന സത്യവിശ്വാസികൾ. അവരും അവർ അത് ലോകത്തിന്റെ തന്നെ ഒരു ക്രോസ് സെക്ഷനാണ്, ഒരു പരിച്ഛേദമാണ് അറഫാ മൈതാനിയിൽ ഒരുമിച്ച് കൂടിയ ജനങ്ങൾ എന്ന് പറയുന്നത് ലോകത്തിന്റെ തന്നെ ഒരു പരിച്ഛേദമാണ്. അവിടെ 100 പ്രശ്നങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് നീതിയിലധിഷ്ഠിതമായി സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ തമസ്കരിച്ചുകൊണ്ട് ആർക്കും അലോസരമില്ലാത്ത, ആരെയും അസ്വസ്ഥപ്പെടുത്താത്ത, ആർക്കും അസ്വസ്ഥ തോന്നാത്ത ഒരു കുറെ നിരുപദ്രവകരമായ, നല്ലതല്ല എന്നൊന്നും നമുക്ക് അഭിപ്രായമില്ല, നല്ല കാര്യങ്ങൾ തന്നെയാണ്, ആ കുറച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഇതാണോ യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു അറഫാ പ്രസംഗമുണ്ട്. ആ അറഫാ പ്രസംഗത്തെ കുറിച്ച് നമ്മളൊക്കെ എല്ലാ സംഘടനക്കാരും എല്ലാ മൗലവിമാരും പ്രസംഗിക്കുന്നതാണ് ലോകോത്തരമായ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്നാണ്. ലോകോത്തരമായ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് ആ പ്രസംഗം. ഈ പ്രസംഗത്തിൽ എന്ത് മനുഷ്യാവകാശത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്? ചൂഷണത്തെ സാമ്പത്തികമായി, സാമൂഹികമായി, കുടുംബപരമായി, ആരാധനാപരമായി എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അവസാനത്തെ ഹജ്ജിൽ പ്രസംഗിച്ച ആ അറഫാ പ്രഭാഷണം എന്ന് പറയുന്നത്. അതിനകത്ത് എല്ലാം ഉണ്ട്. സാമ്പത്തികമായി ചൂഷണത്തിനെതിരെ ഇടിവാള് പോലെ മിന്നിറങ്ങുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യയോട് സമീപിക്കേണ്ട കാര്യത്തെക്കുറിച്ച് വളരെ ഗൗരവത്തിൽ അല്ലാഹു റസൂൽ ഉണർത്തുന്നുണ്ട്. കൂട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂൽ അനുഷ്ഠാന കർമ്മങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്, നമസ്കാരത്തെ കുറിച്ച്, നോമ്പിനെ കുറിച്ച്, സകാത്തിനെ കുറിച്ച്, ഹജ്ജിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എല്ലാ ചേരുവകളും കൂടി ചേർത്ത ഇസ്ലാമിന്റെ തനി സ്വഭാവം അവതരിപ്പിക്കുന്ന സമഗ്രമായ ഒരു പ്രഭാഷണമാണ്, മനുഷ്യാവകാശ പ്രഭാഷണമാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത്. എന്നാൽ കഴിഞ്ഞ വർഷത്തെ മിക്കവാറൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് ഉള്ളത്. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച നടത്തിയ അറഫാ പ്രസംഗം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു നിരുപദ്രവകരമായ, അനുഷ്ഠാന കേന്ദ്രീകൃതമായ, ആർക്കും അലോസരമില്ലാത്ത ഒരു കുറച്ച് വർത്തമാനം. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നു. അദ്ദേഹത്തിന് മാന്യമായി സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടായാൽ പോലും ഈ പറയുന്ന ഹറമൈനി ശരീഫരിയുടെ കാവലാളുകളായ ഭരണാധികാരികളുടെ രാജാക്കന്മാരുടെ മുമ്പിൽ അങ്ങനെ സംസാരിക്കാൻ കഴിയില്ല. അത് അറഫാ പ്രസംഗത്തിൽ മാത്രമല്ല, ഗൾഫ് രാഷ്ട്രങ്ങളിലെ ഒരൊറ്റ മെമ്പറിൽ നിന്ന് തനിക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ പറയാനുള്ള യാതൊരുവിധ അവകാശവും ആ ഖത്തീബിനില്ല.
അവിടുത്തെ ശൂറാ കൗൺസിൽ കൊടുക്കുന്ന തിട്ടൂരം വിളിച്ചു പറയാനല്ലാതെ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ചൂഷണത്തിനെതിരെ, അനീതിക്കെതിരെ, അന്യായത്തിനെതിരെ, സ്വേച്ഛാധിപത്യത്തിനെതിരെ, സാമ്രാജ്യത്വത്തിനെതിരെ സംസാരിക്കാനുള്ള യാതൊരുവിധ താക്കത്തും അവിടുത്തെ ഖത്തീബുമാർക്കില്ല. അവരുടെ മുമ്പിൽ ഡോക്ടറെന്നോ അവരുടെ മുമ്പിൽ ഷെയ്ഖെന്നോ അവരുടെ മുമ്പിൽ മറ്റു പലതുമെന്നോ ഒക്കെ ഉണ്ടാകും. പക്ഷെ എന്നാൽ പോലും അവർക്കത് പറയാനുള്ള കഴിവില്ല, കഴിവില്ല എന്നുള്ള ജ്ഞാനമില്ല എന്നുള്ള അർത്ഥത്തിലല്ല, പറയാനുള്ള അധികാരം കൊടുത്തിട്ടില്ല. തിട്ടൂരം എഴുതി വായിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ആ തിട്ടൂരം എഴുതി കൊടുത്തതുപോലെ തന്നെയാണോ വായിക്കുന്നത് എന്നറിയാനുള്ള, അത് അന്വേഷിക്കാനുള്ള ആളുകൾ പോലും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അവിടെ ദീർഘകാലമായി കുട്ടുമ കേൾക്കുന്ന ആളുകളോട് നിങ്ങൾ അന്വേഷിച്ചാൽ അവർ പറഞ്ഞു തരും, ഈ എഴുതി കൊടുത്ത് തന്നെയാണോ വായിക്കുന്നത്, അതോ രാജാവിന്റെ കാലഘട്ടം എന്തെങ്കിലും പറയുന്നുണ്ടോ, ഇസ്ലാമിന്റെ എന്തെങ്കിലും അടിസ്ഥാനപരമായി അന്യായത്തിനെതിരെ ശബ്ദിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ അവിടെ ആളുണ്ട് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു രാജ്യം ഇസ്ലാമിക രാഷ്ട്രമാവുക എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് സ്വതന്ത്രമായൊരു ഹുദുവ നിർവഹിക്കാൻ പറ്റില്ല എന്നാണ് അതിന്റെ മറ്റൊരർത്ഥം എന്നല്ലേ അതിന് നമ്മൾ വായിച്ചെടുക്കേണ്ടത്. ഒരു രാജ്യം ഇസ്ലാമിക രാഷ്ട്രമാവുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒരു മിമ്പറിൽ നിന്ന്, ആ രാജ്യത്തെ ഒരു മിമ്പറിൽ നിന്ന് സ്വതന്ത്രമായൊരു ഖത്തീബിനെ സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ എത്ര ഭാഗ്യവാനാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഈ കേരളത്തിലെ ഖത്തീബുമാർ എത്ര ഭാഗ്യവാന്മാരാണ്. ഈ രാജ്യത്തെ രാഷ്ട്രനായകന്മാരുടെ തലതെറിക്കുന്ന രൂപത്തിൽ ഇവിടെ നിന്ന് സംസാരിക്കാൻ കഴിയും, ആരും ചോദിക്കാനില്ല. ഏത് അന്യായത്തിനെതിരെ ശബ്ദിക്കാൻ കഴിയും, ഏത് അന്യായത്തിനെതിരെ. ഇക്കണ്ട കാലം അതീവ സ്വതന്ത്രമായി സംസാരിക്കാൻ കഴിയുമായിരുന്നു, ഇപ്പോഴാണ് കുറച്ചെങ്കിലുമൊക്കെ നിയന്ത്രണങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുക. ഇന്നത്തെ പത്രം എടുത്ത് വായിച്ച് നമുക്ക് മനസ്സിലാകും നമ്മുടെ ലോകസഭയിൽ തന്നെ 170 വാക്കുകൾക്ക് നിയന്ത്രണങ്ങൾ വന്നിരുന്നു, 170 വാക്കുകൾക്ക്. അപ്പോഴും ലോകസഭയിലെ 170 വരുന്ന വാക്കുകൾക്ക് നിയന്ത്രണം വന്നിട്ടുള്ളൂ, ഇക്കണ്ട കാലം ഒരൊറ്റ വാക്കിന് നിയന്ത്രണം ഉണ്ടായിട്ടില്ല. അവസാനം അത് വിവാദമായി കഴിഞ്ഞപ്പോ ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് ഈ വാക്കുകൾ ഉപയോഗിച്ചു എന്നതുകൊണ്ട് ശിക്ഷിക്കൊന്നുമില്ല, പക്ഷേ പാർലമെന്റ് രേഖയിൽ നിന്ന് അൺപാർലമെന്ററി വാക്കുകളായതുകൊണ്ട് എടുത്ത് കളയും എന്നേ പറയുന്നുള്ളൂ, അല്ലാതെ നിങ്ങൾക്കത് പറയാൻ പാടില്ല, ആ പറഞ്ഞതിന്റെ പേരിൽ ശിക്ഷിക്കുമെന്ന് പറഞ്ഞില്ല. അതേസമയം ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നേരെ നീണ്ടു നിന്ന് സൗദി അറേബ്യയിലെ, UAE അതുപോലുള്ള രാജ്യങ്ങളിലെ മെമ്പറിൽ നിന്നൊരു മൗലവി പ്രസംഗിച്ചു കഴിഞ്ഞാൽ അയാൾ നിയമസഭാ രേഖയിൽ നിന്ന് എടുത്തു കളയലല്ല, അയാൾ പിന്നെ വെളിച്ചം കാണൂല, അയാൾ പിന്നെ അഴികൾക്ക് അതായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇതാണോ ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറയുന്നത്, ഇതാണോ ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മുസ്ലിം സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ആളുകളെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇസ്ലാമിനെ മൂന്ന് തരത്തിലാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു കൂട്ടരെ സംബന്ധിച്ചിടത്തോളം അതിന്റെ തനി സ്വഭാവത്തിൽ ഇസ്ലാമിനെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇസ്ലാം എന്ന് പറയുന്നത് ഞാനിപ്പോ ആദ്യം പറഞ്ഞ പോലെ സമഗ്രമായ ഒരു ജീവിത പദ്ധതിയാണ്. ഇസ്ലാം ഒരു കഴിഞ്ഞ പല ഘട്ടത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ കേവലം ഒരു പ്രത്യയശാസ്ത്രമാണോ ഇസ്ലാം എന്ന് ചോദിച്ചാൽ കേവലം ഒരു പ്രത്യയശാസ്ത്രമല്ല, അല്ല. കാരണം ആചാരാനുഷ്ഠാന കർമ്മങ്ങൾ അതിനകത്തുണ്ട്. പ്രത്യയശാസ്ത്രം എന്ന് നമ്മൾ പറയുന്നതിനകത്ത് ആചാരാനുഷ്ഠാന കർമ്മങ്ങളൊന്നുമില്ല, നമ്മുടെ പരിചയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഇസ്ലാം കേവലം ഒരു മതമാണോ എന്ന് ചോദിച്ചാൽ ഇസ്ലാം മതമല്ല, കാരണം ഇസ്ലാം മതത്തിലില്ലാത്ത പലതും ഇസ്ലാമിലുണ്ട്. അതുകൊണ്ട് ഇസ്ലാം ഇസ്ലാമാണ്, അത് ജീവിതത്തിന്റെ സർവമണ്ഡലങ്ങളെയും ബാധിക്കുന്ന നിയമവ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന, ദൈവത്തിന്റെ നിയമനിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പദ്ധതിയാണത്. അതിന് ആ നിലക്ക് മനസ്സിലാക്കിയ ആളുകൾ സമൂഹത്തിലുണ്ട്. വേറൊരു കൂട്ടരുണ്ട് ഇസ്ലാമിന് ഞാൻ ഈ പറഞ്ഞതുപോലെ ആചാരാനുഷ്ഠാന ബന്ധിതമായി മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ, അവരാണ് ഭൂരിപക്ഷം. അവരവരുടെ കുറ്റമല്ലാതെ നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല, കാരണം പാരമ്പര്യമായിട്ട് ഇസ്ലാമിനെ അവതരിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. ദൈവ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ആരാധനയെന്നും ദൈവം എന്ന് പറഞ്ഞാൽ ആരാധിക്കാനുള്ള ഉരുപ്പടിയാണ് എന്നുമാണ് സമൂഹത്തെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഒരു ആരാധനാ മതമാണ്, ഒരു ആരാധനാ മതമായി ചുരുക്കി കെട്ടിയ അവസ്ഥയിലാണ് അവർ നിഷ്കളങ്കമായി മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലാതെ ബോധപൂർവ്വമല്ല, നിഷ്കളങ്കമായി അവർ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം അവർ ജനിച്ച നാൾ മുതൽ ഇസ്ലാം എന്ന് പറഞ്ഞു കേൾക്കുന്നത് നിസ്കാരം, നോമ്പ്, അജ്ജ്, ദിക്ർ, സലാത്ത്, തസ്ബീഹ്, തക്ബീർ, തഹ്മീൽ ഇതൊക്കെയാണ്. ഇതൊക്കെ പറയുമ്പോൾ പോലും ഉദൂയത്തിന്റെ മാർഗം കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അപ്പൊ പറയാൻ പറ്റില്ല എന്ന് പറയും. അങ്ങനെ ഒരു ഇസ്ലാമിനെയാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതൊക്കെ അങ്ങനെ പാവത്താൻ രൂപത്തിൽ മനസ്സിലാക്കുമ്പോൾ തന്നെ ഉദൂയത്തിന്റെ മാംസം ആ മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതെന്തായാലും കൊടുക്കാൻ പറ്റില്ല എന്ന് പറയും. പറയുമ്പോ അത് സംബന്ധമായി പറയുമ്പോ ഒരുപാട് നമുക്ക് പറയാനുണ്ട്. കാരണം ഈ അടുത്ത ദിവസം എന്റെ ഒരു പ്രദേശത്തുണ്ടായ അനുഭവമാണ് ഞാൻ പറയുന്നത്. രണ്ട് പള്ളികൾ, ആ രണ്ട് പള്ളികളിൽ ഒരു പള്ളിയിൽ അറുത്തത് 11 മൃഗത്തെയാണ്, മറ്റൊരു പള്ളിയിൽ അറുത്തത് 6 മൃഗത്തെയാണ്. 6 മൃഗത്തെ അറുത്ത പള്ളിയിൽ 5 അമുസ്ലിങ്ങളും ഒരു മുസ്ലിം ഉൾക്കൊള്ളുന്ന വാടകക്കാരുണ്ട്. 5 അമുസ്ലിങ്ങൾ വാടകക്കാരുണ്ട്, ഒരു മുസ്ലിം വാടകക്കാരുണ്ട്. 11 മൃഗത്തെ അറുത്തരത്ത് ഒരു അമുസ്ലിം, ഒരു മുസ്ലിം വാടകക്കാരനുണ്ട്, ഒരു ക്രൈസ്തവ അമുസ്ലിമായിട്ടുള്ള വാടകക്കാരനുണ്ട്. ഒരു സ്ഥലത്ത് 6 പോത്തിന് അറുക്കുന്നു, മറ്റൊരു സ്ഥലത്ത് 11 പോത്തിന് അറുക്കുന്നു. ഈ പോത്തിനൊക്കെ അറുത്തിട്ട് പോലും ഈ പറയുന്ന അമുസ്ലിം വാടകക്കാർക്ക് അവരുടെ വാടക വാങ്ങിയിട്ടാണ് പള്ളി ഇവർ പരിപാലിക്കുന്നത്.
ആ ആറ് വീട്ടുകാർക്ക് അതേപോലെ തന്നെ ഈ ഒരു ക്രിസ്ത്യൻ സഹോദര കുടുംബത്തിനും അവർ മാംസം കൊടുത്തില്ല. നിങ്ങളൊന്ന് ആലോചിക്കണം, ഒരു പള്ളി കെട്ടിപ്പൊക്കി അതിന് വാടക കെട്ടിടം പണിത് അതിനകത്ത് കൊണ്ടുവന്ന് ആ മുസ്ലിങ്ങളെ പാർപ്പിച്ച് എന്നിട്ട് അവരുടെ മുൻപിലിട്ടെന്നോണം ആറ് പോത്തിനെയും 11 പോത്തിനെയും വെട്ടിമറിച്ച് എന്നിട്ട് ആ മാംസം മുഴുവൻ അവിടുത്തെ മുസ്ലിങ്ങൾക്ക് മുഴുവൻ വിതരണം ചെയ്ത് ഈ പാവങ്ങൾക്ക് അത് കൊടുക്കാതിരിക്കുക. എന്ത് ഇസ്ലാമാണിത്? ഈ ഇസ്ലാമിനെ ആരെങ്കിലും വെറുത്താൽ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ അവർ കാണുന്നില്ല എന്ന് വെക്കണം, ഇത് അവരുടെ മുൻപിലിട്ടാണ് ഇറക്കുന്നത്. എനിക്കറിയാം, എനിക്ക് അടുത്ത് ബന്ധമുള്ള പള്ളിയാണ്, അവിടെ പോലും കാണിക്കുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇസ്ലാമിനെ അവതരിപ്പിക്കുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ അത് നിസാര സംഗതിയല്ല. ഒരു സമൂഹത്തിന്റെ മുൻപിലിട്ട് അവര് തിന്നുന്ന ഒരു വസ്തു നമ്മൾ വിതരണം ചെയ്യുന്നു, എന്നിട്ട് അവർക്ക് മാത്രം കൊടുക്കുന്നില്ല. അവർ ഇസ്ലാമിനെ വെറുത്തില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ? അവർ ഇസ്ലാമിനെ വെറുത്തില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ? എന്നിട്ട് നമ്മൾ പറയും ഒമാ അർസൽനാക റഹ്മത്തൻ ലിൽ ആലമീൻ, അല്ലാഹുവിന്റെ റസൂൽ ലോകത്തിന് തന്നെ കാരുണ്യമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാമോ സമാധാനമെന്നാണ്. ഞങ്ങൾ മറ്റുള്ള ആളുകളെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്നാണ് പറയുന്നത്. പക്ഷെ ഒന്നര കിലോ ഇറച്ചി തരാൻ പറ്റുമോ സഹോദര? അത് തരാൻ പറ്റില്ല. കാരണം അത്രത്തോളം കാരുണ്യം ഇസ്ലാമിനില്ല എന്നാണോ നമ്മൾ പറഞ്ഞു വെക്കുന്നത്? എന്ത് ന്യായമാണ് ഇത് പറയാനുള്ളവർക്ക് പറയാനുള്ളത്? ഇത് കൊടുക്കരുത് എന്ന് പറഞ്ഞ് നമ്മൾ തിട്ടൂരം ഇറക്കുമ്പോൾ എന്ത് ന്യായമാണ് ഇസ്ലാമിന്റെ അടിത്തറയിൽ നിന്ന് നമുക്ക് പറയാനുള്ളത്? ഒരുപാട് ന്യായങ്ങൾ നമുക്ക് പറയാനുണ്ട് ഇത് കൊടുക്കണം എന്നുള്ളത്. ഇപ്പൊ എന്റെ വിദ്യ അതല്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഒരു കൂട്ടർ ഇസ്ലാമിനെ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്, മറ്റൊരു കൂട്ടർ ഇസ്ലാമിനെ മനസ്സിലാക്കിയത് അനുഷ്ഠാന മതമായിട്ടാണ്, വേറൊരു കൂട്ടരുണ്ട് അവർ ഇസ്ലാമിനെ അതിന്റെ തനത് സ്വഭാവത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഇസ്ലാമിനെ ഒരു അനുഷ്ഠാന മതമായി ചുരുക്കിക്കെട്ടൽ അവർക്ക് ആവശ്യമാണ്. അറേബ്യൻ ഭരണാധികാരികൾ കാണിക്കുന്നത് അതാണ്. അറേബ്യൻ ഭരണാധികാരികൾ യഥാർത്ഥത്തിൽ ഭയപ്പെടുന്നത് ഇസ്ലാമിനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ മാന്യമായ ഒരു പുസ്തകം നിർവഹിക്കാൻ പോലും അവസരം കൊടുക്കാത്തത്. കാരണം യഥാർത്ഥ ഇസ്ലാം ഇവരുടെ രാജാധിപത്യത്തിനും ഇവരുടെ സ്വേച്ഛാധിപത്യത്തിനും എതിരാണ് എന്ന് അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് സ്വതന്ത്രമായി ഇസ്ലാം വിളിച്ചു പറയാൻ ഒരാളെ അനുവദിച്ചാൽ അത് തങ്ങളുടെ കാലുകൾക്ക് എന്തൊക്കെ ന്യായങ്ങൾ അവർ പറഞ്ഞാലും ശരി, എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും ശരി, സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവർ ലോകത്തിന്റെ മുമ്പിൽ ബഹുമാന്യരാകുന്നത് ഈ ഹറമൈൻ ശരീഫിനെ കസ്റ്റോഡിയൻസ് എന്നുള്ള നിലക്കാണ്. അവിടെ വ്യവസ്ഥാപിതമായിട്ട് ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നു എന്നുള്ള പേരിൽ ലോകത്തെ മുസ്ലിം കണ്ട മൊത്തത്തിലുള്ള ഒരു ആദരവ് അവിടുത്തെ രാജാക്കന്മാർക്കും ആ രാജ്യത്തോടുമുണ്ട്. പക്ഷെ അതിന്റെ മറവിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, എനിക്കിവിടെ നിന്ന് ഇപ്പോഴും RSSന്റെ കയ്യിൽ അധികാരമിരിക്കുന്ന രാജ്യത്ത് നിന്ന് എനിക്ക് സ്വതന്ത്രമായി വിശുദ്ധ ഖുർആൻ വിളിച്ചു പറയാം. എന്നാൽ ഇസ്ലാമിന്റെ ഈറ്റില്ലം എന്ന് പറയുന്നത്, ഇസ്ലാം മുളച്ചു പൊന്തിയത് എന്ന് പറയുന്ന രാജ്യത്ത് ഒരു ഖത്തീബിനെ ഇസ്ലാമിനെ കുറിച്ച് നേരെ ചൊവ്വേ പറഞ്ഞ് അവതരിപ്പിക്കാൻ പറ്റില്ല. അയാൾക്ക് അവതരിപ്പിക്കാവുന്ന ഒരു ഇസ്ലാമുണ്ട്, അത് അനുഷ്ഠാന മതമായ ഇസ്ലാമാണ്. ആർക്കും അലോസരമില്ലാത്ത, ആർക്കും അസ്വസ്ഥതയില്ലാത്ത, സാമ്രാജ്യത്വത്തിന് അല്പം പോലും ഉറക്കം കെടുത്താത്ത, സയണിസത്തിന് അല്പം പോലും ഉറക്കം കെടുത്താത്ത, ഫാസിസത്തിന് അല്പം പോലും അലോസരമുണ്ടാക്കാത്ത ഒരു അനുഷ്ഠാന മതത്തെ അവതരിപ്പിക്കാം, ഒരു പ്രശ്നവുമില്ല, അവർക്ക് സന്തോഷം അതാണ്. അതിനപ്പുറം പ്രവാചകന്മാർ കൊണ്ടുവന്നൊരു മതമുണ്ട്, അതാണ് ഞാൻ ആമുഖത്തിൽ ഓതി വെച്ചത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ വേദത്തിലെ 57 അധ്യായം 25 വചനത്തിൽ എന്ന് പറയുകയാണ്, ഞാൻ പ്രവാചകന്മാരെ നിയോഗിച്ചു. എന്തിനുവേണ്ടി? എന്തിനുവേണ്ടി പ്രവാചകന്മാരെ നിയോഗിച്ചു? വേദഗ്രന്ഥം അവർക്ക് നൽകി, ത്രാസ് അവർക്ക് നൽകി. എന്തിനാ? അലിയക്കുമല്ലാത്ത വിൽസത്ത് ജനങ്ങൾ നീതിയിൽ നിലകൊള്ളാൻ വേണ്ടി. ഞാൻ പല ഘട്ടത്തിലും മെമ്പറിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, നീതി എന്ന വാക്ക് ഒരാരാധനയുമായി ബന്ധപ്പെട്ടതല്ല. നീതി എന്ന വാക്ക് നമ്മുടെ സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്, നമ്മുടെ ദൈനംദിന ജീവിത വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ടതാണ്, സമ്പത്തുമായി ബന്ധപ്പെട്ടതാണ് നീതി എന്ന് പറയുന്നത്. പ്രവാചകന്മാർ നീതി നടപ്പാക്കാനാണ് വന്നത് എന്ന് പറയുമ്പോൾ അവർ കേവലം ആചാരാനുഷ്ഠാനങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി വന്നവരല്ല, ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി വന്നവരാണ്, അസമത്വം നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി വന്നവരാണ്, സാഹോദര്യത്തിന് തടങ്കൽ തീർക്കുന്ന, സാഹോദര്യത്തിന് വിരുദ്ധമായ വിവേചനങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ വന്നതാണ്, എല്ലാ അർത്ഥത്തിലുമുള്ള ചൂഷണം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി വന്നതാണ്, ജനങ്ങൾക്ക് അവർക്ക് ദൈവം തമ്പുരാൻ നൽകിയ അന്തസ്സോടുകൂടി ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി സംസാരിക്കാൻ വന്നതാണ് പ്രവാചകന്മാർ. അത്തരം മേഖലകളുമായി ബന്ധപ്പെട്ടതാണ് അതിൽ എന്ന് പറയുന്ന, നീതി എന്ന് പറയുന്ന ആ വിശുദ്ധ ഖുർആനിലെ ആ ടെർമിനോളജി എന്ന് പറയുന്നു. വിശുദ്ധ ഖുർആനിലെ 5:8 അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്ത്.
സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നീതിക്ക് സാക്ഷികളാകണം എന്ന് നമ്മെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അപ്പൊ നീതി എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും മനസ്സിലാക്കരുത് നമസ്കാരമായിട്ട് ബന്ധപ്പെട്ടതല്ല, നീതി നോമ്പായിട്ട് ബന്ധപ്പെട്ടതല്ല, നീതി ഹജ്ജായി ബന്ധപ്പെട്ടതല്ല, നീതി ഒരാരാധനയുമായി ബന്ധപ്പെട്ടതല്ല, നീതി ജീവിതത്തിന്റെ ദൈനംദിന ജീവിത വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. നീതി ഒരു മതപരമായ വാക്ക് എന്നതിനേക്കാൾ അപ്പുറം നീതി എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയമായ വാക്കാണ്, രാഷ്ട്രീയമായ വാക്കാണ്, ഒരു പൊളിറ്റിക്കൽ ടെർമിനോളജിയാണ് അതിൽ, അഥവാ ജസ്റ്റിസ് അഥവാ നീതി എന്ന് പറയുന്നത്. അതിന് നമ്മൾ മനസ്സിലാക്കിയ ആചാരമതവുമായിട്ടല്ല ബന്ധം, അതിന് സാമൂഹിക നീതിയുമായിട്ടാണ് ബന്ധം. അവിടെ ദാരിദ്ര്യം ഉന്മൂലനം ചെയ്യണം, ആളുകൾക്ക് നിർഭയമായി ജീവിക്കാൻ കഴിയണം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇസ്ലാം, ആ ഇസ്ലാമിനെ കേവലം അനുഷ്ഠാന മതമായി അവതരിപ്പിക്കുകയാണ്. പ്രവാചകന്മാർ അവതരിപ്പിച്ചത് അങ്ങനെയുള്ള ഒരു മതത്തെയല്ല. ഞാനിത് പറയുന്നത് എന്റെ ഒരു സ്വന്തം അഭിപ്രായമായിട്ടല്ല. നിങ്ങൾ വിശുദ്ധ ഖുർആൻ ഒന്ന് ഒരാവർത്തി വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇസ്ലാം എന്ന് പറയുന്നത് നമ്മൾ കണ്ടതല്ല, ഇസ്ലാം എന്ന് പറയുന്നത് അതിനപ്പുറം മാനങ്ങളുള്ള ഒന്നാണ് എന്ന് നമുക്ക് ആർക്കും ബോധ്യപ്പെടും. പക്ഷെ അതിന് വിശുദ്ധ ഖുർആൻ വായിക്കാൻ നമ്മെ അനുവദിക്കില്ല, അതിന് പകരം നമ്മെ വായിക്കാൻ അനുവദിക്കുന്നത് വേറെ വലതുമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വാതുവരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഓരോ ഹുത്തുവയിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ വിശുദ്ധ ഖുർആൻ വായിക്കണം, അത് നമുക്ക് വായിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല തന്നതാണ്. അപ്പോ ഇങ്ങനെ ഒരു മതത്തെ അവതരിപ്പിക്കുന്ന ഇവരുടെ ആവശ്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത് എവിടുന്ന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രവാചകന്റെ കാലത്ത് ഇസ്ലാമിന്റെ ഭരണാധികാരിയെ ഖലീഫ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഖലീഫ അബൂബക്കർ സിദ്ദീഖ്, ഖലീഫ ഉമർ ഫറൂഖ്, ഖലീഫ അലി ബിൻ അബീ താലിബ്, ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, ഇങ്ങനെ ഖലീഫ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ ആധിപത്യത്തെ, ആ ഖിലാഫത്തിന്റെ ആ പിന്നെ ദൈവിക പ്രാതിനിധ്യത്തിന്റെ ആ ജീവിത വ്യവസ്ഥയെ, ആ ഭരണവ്യവസ്ഥയെ ഖിലാഫത്ത് എന്നാണ് പറയുന്നത്. പ്രവാചകൻ ഖിലാഫത്താണ് നടത്തിയത്, ഉമർ റളിയല്ലാഹു അൻഹു ഖിലാഫത്താണ് നടത്തിയത്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖിലാഫത്താണ് നടത്തിയത്. ഈ ഖിലാഫത്ത് എന്ന് പറയുന്ന സംഗതിയെ, ഇസ്ലാമിക ഭരണ വ്യവസ്ഥയെ രാജാധിപത്യത്തിലേക്ക് ചരിത്രത്തിന്റെ ഒരു ഘട്ടത്തിൽ വഴിമാറുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഖിലാഫത്തിൽ നിന്ന് രാജാധിപത്യത്തിലേക്ക് വഴിമാറി ഇസ്ലാമിക ഭരണ വ്യവസ്ഥ, ഖിലാഫത്തിൽ നിന്ന് രാജാധിപത്യത്തിലേക്ക് വഴിമാറിയപ്പോൾ രാജാക്കന്മാർക്ക് ഒരു ആവശ്യമുണ്ടായിരുന്നു, അവരുടെ അധികാരം നിലനിർത്തണം. അവരുടെ അധികാരം നിലനിർത്തണമെങ്കിൽ വിശുദ്ധ ഖുർആൻ വരച്ചു കാണിച്ച ഇസ്ലാം നിലനിന്നാൽ അവരുടെ അധികാരം നിലനിൽക്കില്ല. കാരണം വിശുദ്ധ ഖുർആൻ വരച്ചു കാണിച്ച പിന്നെ ഒരു ഇസ്ലാം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഏകാധിപത്യത്തിനും സ്വേച്ഛാധിപത്യത്തിനും രാജാധിപത്യത്തിനും ചൂഷണത്തിനും ഒക്കെ എതിരാണ്. അതുകൊണ്ട് ആ ഇസ്ലാമിനെ ദുർബലപ്പെടുത്തണമെങ്കിൽ ഇസ്ലാമിന്റെ അതിന്റെ തനി സ്വഭാവത്തിൽ നിന്ന് മാറി ഇസ്ലാമിനെ ഒരു അനുഷ്ഠാന മതമായി ചുരുക്കിക്കെട്ടി അവതരിപ്പിച്ചാൽ മാത്രമാണ് തങ്ങൾക്ക് തങ്ങളുടെ അധികാരം നിലനിർത്താൻ കഴിയൂ എന്നവർ തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ചരിത്രത്തിൽ ഇസ്ലാം അനുഷ്ഠാന മതമായി അറിയപ്പെടാൻ തുടങ്ങിയത്. കാരണം ഇസ്ലാം അനുഷ്ഠാന മതമാണെങ്കിൽ പിന്നെ പ്രശ്നമില്ല, നീ അവസരിച്ചോ, നോമ്പ് പിടിച്ചോ, ഹജ്ജ് ചെയ്തോ, പറ്റുകി സക്കാത്ത് കൊടുത്തോ, സദഖയെ കുറിച്ച് സദഖ കൊടുത്തോ, ഒരു പ്രശ്നവും നമുക്കില്ല. പക്ഷെ നീ നീതിയെ കുറിച്ച് സംസാരിക്കരുത്, കാരണം നീതി എന്റെ അധികാരവുമായി ബന്ധപ്പെട്ടതാണ്. ഒരു കക്ഷത്തിൽ ഹുട്ടുമ നിർവഹിച്ചപ്പോ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ സദഖ കൊടുത്ത് നിങ്ങൾ ദരിദ്രന് ദാനം ചെയ്താൽ നിങ്ങൾ അഭിനന്ദിക്കപ്പെടും, നിങ്ങൾക്ക് അവാർഡ് നൽകും. നിങ്ങൾ ദരിദ്രന് ദാനം ചെയ്താൽ, ദരിദ്രന് ദാനം കൊടുത്താൽ നിങ്ങൾ അഭിനന്ദിക്കപ്പെടും, നിങ്ങൾ ആദരിക്കപ്പെടും, നിങ്ങൾക്ക് അവാർഡ് നൽകും. അതേസമയം നിങ്ങൾ ചോദിക്കുകയാണ് ഈ ദാരിദ്ര്യം എവിടെ നിന്നാണ് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ അഴികൾ തകർത്തുപോകും. അതാണ് വ്യത്യാസം. ഇസ്ലാം യഥാർത്ഥത്തിൽ ദാരിദ്ര്യത്തിന് അതൊരു ചുവടോടെ പിഴുതെറിയാൻ വേണ്ടി വന്ന മതമാണ്. അതുകൊണ്ട് ദാരിദ്ര്യം ചതക്ക കൊടുത്ത് ദാരിദ്ര്യം അകറ്റലല്ല, ചതക്ക കൊടുത്ത് ദാരിദ്ര്യം അകറ്റലല്ല. അടിസ്ഥാനപരമായി ദാരിദ്ര്യം ഉൽപ്പാദിപ്പിക്കപ്പെട്ടതിന് കാരണമുണ്ട്, ആ കാരണം അവസാനിച്ചാൽ ദാരിദ്ര്യം ഇവിടെ നിന്നില്ലായ്മ ചെയ്യും. അതുകൊണ്ട് ചതക്ക കൊടുത്താൽ നിങ്ങൾ സ്വാഗതം ചെയ്യപ്പെടും, നിങ്ങൾ അഭിനന്ദിക്കപ്പെടും. പക്ഷേ ആ ദാരിദ്ര്യം എവിടെ നിന്നാണ് ഉണ്ടായത്, ഈ ദാരിദ്ര്യത്തിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ അനഭിമതനാകും, നിങ്ങൾ തീവ്രവാദിയാകും, നിങ്ങൾ മതരാഷ്ട്രവാദിയാകും, നിങ്ങൾ ഈ സമൂഹത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യേണ്ടവരായി മാറും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അറേബ്യൻ തമ്പുരാക്കന്മാർ നേരെ ചൊവ്വേ ഒരു ഖുത്ബ നിർവഹിക്കാൻ അനുവദിക്കാത്തത്, നേരെ ചൊവ്വേ ഒരു പ്രസംഗം നടത്താൻ അനുവദിക്കാത്തത്. അവരെഴുതി കൊടുക്കുന്ന തിത്തൂരങ്ങൾ വായിക്കാൻ മാത്രം വിധിക്കപ്പെട്ട ഖത്തീബുമാരാണ് ഇസ്ലാമിക രാഷ്ട്രങ്ങളെന്ന് അവർ സ്വയം വിശേഷിപ്പിക്കുന്ന ആ രാഷ്ട്രങ്ങളിലുള്ള ഖത്തീബുമാരുടെ ഗതികേട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേസമയം മോഹൻ ഭഗത് ഭരിക്കുന്ന അവരുടെ കൈ, അവരുടെ പ്രത്യയശാസ്ത്രത്തിൽ വേറെ കുറെയൊക്കെ മുന്നോട്ട് പോവുകയോ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പോവുകയോ ഒക്കെ ചെയ്യുന്ന ഈ രാജ്യത്തിരുന്ന് എന്തും മുസ്ലിമിന് ഇതുവരെ സംസാരിക്കാം? നാളെ എന്താവും നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും 75 കൊല്ലം എന്തായാലും സ്വതന്ത്രമായിട്ട് സംസാരിക്കാമായിരുന്നല്ലോ, നമുക്ക് സംസാരിക്കാമായിരുന്നു.
അവര് കൂടി കെട്ടിയുണ്ടാക്കിയ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതിന് വിശദമായി മറ്റു സന്ദർഭത്തിൽ ഞാൻ വിശദീകരിക്കാം. അഥവാ മതം മാറുക എന്ന് പറഞ്ഞാൽ കൊല വധശിക്ഷക്ക് വിധേയമാകേണ്ട കാര്യമാണ് എന്ന് പിന്നെ പഠിപ്പിച്ചതും ഇത്തരത്തിലുള്ള ആളുകളാണ്. നിങ്ങൾക്കറിയാമോ 13 മുസ്ലിം രാജ്യങ്ങളിൽ മതം മാറ്റം വധശിക്ഷയ്ക്ക് കാരണമാണ്. മതം മാറ്റം എന്ന് പറയുന്നത് വധശിക്ഷയ്ക്ക് കാരണമാണ് 13 മുസ്ലിം രാജ്യങ്ങളിൽ. നിങ്ങൾ യൂട്യൂബിൽ വധശിക്ഷ മതം മാറ്റത്തിന് അപ്പോസ്റ്റസി എന്ന് പറയുന്ന മതപരിത്യാഗത്തിലെ വധശിക്ഷ നിയമമാക്കിയിട്ടുള്ള രാജ്യങ്ങളെന്ന് ഇംഗ്ലീഷ് നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ വരുന്ന 13 രാജ്യങ്ങൾ മുസ്ലിം രാജ്യങ്ങളാണ്. മുസ്ലിം രാജ്യങ്ങളിൽ ഒരാൾക്ക് ഇസ്ലാം വിടാൻ പറ്റില്ല, അവൻ കൊല്ലപ്പെടും, അവൻ വധശിക്ഷയ്ക്ക് വിധേയമാകും. ഒരാൾക്ക് ഇസ്ലാം പറ്റില്ല എങ്കിൽ അയാൾക്ക് ഇസ്ലാം വിടണമെന്നുണ്ടെങ്കിൽ അയാൾ കൊല്ലണം എന്തിനാണ്? ഖുർആനിൽ അതിനകത്ത് എന്തെങ്കിലും തെളിവുണ്ടോ? ഒരാൾ മതം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അയാളെ കൊല്ലണോ? ഖുർആനിൽ എവിടെയും തെളിവാണെന്ന് നമുക്ക് സാധ്യമല്ല. പിന്നെന്താണ് ഇവർ ഈ നിയമം ഉണ്ടാക്കിയത്? അല്ലെങ്കിൽ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റെന്തോ ഉദ്ദേശത്തിൽ പറഞ്ഞ കാര്യങ്ങളെ ഈ രൂപത്തിൽ എങ്ങനെയാണ് ഇവർ മനസ്സിലാക്കിയെടുത്തത്? കാരണം ഒരാളുടെ മതം മാറ്റം എന്ന് പറയുന്നത് തങ്ങളുടെ അധികാരത്തിന് ഭീഷണിയാകും എന്ന ഒരു തിരിച്ചറിവല്ലേ അതിന്റെ പിന്നിൽ ഇവർക്ക് ഉണ്ടായിട്ടുള്ളത്? ഒരു നിയമമാക്കി കൊണ്ടുവരുവാൻ അവർ തീരുമാനിച്ചത് എന്ന് നമ്മൾ ആലോചിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത്? അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മൾ നമുക്ക് ആ പൂർണ്ണ അർത്ഥത്തിൽ ഇത് നടപ്പാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എനിക്ക് എന്റെ ഉത്തുമ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരോട് പറയാനുള്ളത്, ഇസ്ലാമിനെ കുറിച്ചുള്ള ഒരു ക്ലിയർ പിക്ചറെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാകണം. എന്താണ് ഇസ്ലാം? ഞാൻ ജനിച്ചു വളർന്ന ഐഡിയോളജി, അതിന്റെ ഒരു കംപ്ലീറ്റ് ആൻഡ് ക്ലിയർ പിക്ചർ നമ്മുടെ മുമ്പിൽ ഉണ്ടാകണം. അതിനപ്പുറം ഇത് നിസ്കാരാണ്, ഇത് നോമ്പാണ്, ഇത് ദിക്റാണ്, സലാത്താണ്, ആ മുസ്ലിങ്ങൾക്ക് ഉദൂഹ്യത്തിന്റെ മാംസം കൊടുക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു മതമാണ്, അത്രയും വലിയ പുണ്യപ്പെട്ട ഒരു മതമാണെന്നൊന്നും നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കി വെക്കരുത്. നമ്മൾ അനുഷ്ഠാന കർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വർത്തമാനത്തിൽ പ്രതിഫലിക്കണം. വർത്തമാനത്തിൽ പ്രതിഫലിപ്പിക്കാനാണ് 5 നേരം നമ്മളെ കൊണ്ട് നേരെ ചൊവ്വേ നമസ്കരിപ്പിക്കുന്നത് പഠിച്ചാൽ പോരാ. കൊല്ലത്തിലൊരിക്കൽ നോമ്പ് പിടിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി എന്തും ഉപേക്ഷിക്കാൻ താൻ സന്നദ്ധനാണ് എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ്. സമ്പത്ത് ഉപേക്ഷിക്കുന്ന സമ്പത്ത് എനിക്ക് പുല്ലാണ് എന്ന് പറയുന്നതാണ് യഥാർത്ഥ സക്കാത്തിലൂടെ. എനിക്ക് ജീവിതത്തിലെ മൊത്തം എനിക്ക് ഒന്നുമേ അല്ല എന്ന് പറയുന്നതാണ് മൊത്തം ഉപേക്ഷിച്ചുകൊണ്ട് അങ്ങ് അതിലെ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ വിഹരിച്ച ആ മേഖലയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നത്. ഇതാണ് അതിന്റെ പ്രതീകാത്മകമായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ആ രീതിയിൽ ഇസ്ലാമിനെ മനസ്സിലാക്കിയാൽ ഇസ്ലാം മനോഹരമായ ഒരു ഐഡിയോളജിയാണ് എന്ന് നമുക്ക് മനസ്സിലാകും. അതിന് ഖുർആൻ ഒരു ആവർത്തി കൂടി വായിച്ചിട്ട് നമ്മൾ അതിന് പഠനത്തിന് തുടക്കം കുറിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ വളരെ വ്യക്തമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിനെ അതിന്റെ തനതായ രൂപത്തിൽ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകിയ റഹ്മു റഹീമിനായ റബ്ബ് നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ ഉമ്മ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിരുന്നു. അവർക്കൊരു പിന്നെ ഹാർട്ടിന്റെ ഒരു ഓപ്പറേഷനുണ്ട്. നമ്മുടെ കുഴിയൽപ്പടിയിലാണ് താമസിക്കുന്നത്. 3 പെണ്ണും 2 ആൺമക്കളുണ്ട്. നേരെ ചൊവ്വേ ആർക്കും തൊഴിലുമില്ല. ഒരാൾ ഭീമാപ്പള്ളിയിൽ പഠിക്കുകയാണ്. അദ്ദേഹം ഈ സദസ്സിലുണ്ട്. അപ്പോ ഒരു കളക്ഷൻ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മളോട് ആവശ്യപ്പെട്ടപ്പോൾ നമ്മൾ ഇപ്രാവശ്യം വന്ന് ബന്ധപ്പെട്ട ആളുകളെ ഉണർത്താനാണ് നമ്മൾ പറഞ്ഞത്. എന്തായാലും സംഗതി വളരെ ജെന്യുവിൻ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് പോകുമ്പോൾ അവിടെ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്. ബക്കറ്റ് അവിടെ വെച്ചിട്ടുണ്ട്. ആ ബക്കറ്റിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന പരമാവധി സഹായം. വളരെ ദയനീയമായ ഒരു അവസ്ഥയിലാണ് സഹോദരി കഴിഞ്ഞ വെള്ളിയാഴ്ച അവിടെ വന്ന് നിന്നത്. കാര്യമായി ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളെ കൊണ്ട് കഴിയാവുന്ന പരമാവധി സഹായം നമ്മൾ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചാൻ പറയാൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തൊട്ടടുത്ത ആശുപത്രി രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖുലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലകും ജമീഅൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. WhatsApp group. For more details, please contact 8547-539-820.